ஒருத்தலாமுயிரின் தனையன் ஆழிவில் விமலந்தன். ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ രക്ഷാകരമായ കഷ്ടാനുഭവത്തെയും തൻ്റെ കുരിശുമരണത്തെയും നമ്മൾ അനുസ്മരിക്കുകയും ആരാധനയുടെ അനുഭവത്തിലൂടെ അതിൽ പങ്കാളികളാവുകയും ചെയ്തിരിക്കുകയാണ്. വലിയ വെള്ളിയാഴ്ചയുടെ പിറ്റേ ദിവസം, ദുഃഖശനിയാഴ്ച എന്ന് നമ്മൾ സാധാരണ വിളിക്കാറുള്ള ദിവസം, പരിശുദ്ധ സഭ അറിയിപ്പിന്റെ ശനിയാഴ്ചയായിട്ടാണ് ആചരിക്കുന്നത്. സഭയുടെ പാരമ്പര്യ പ്രകാരം നമ്മുടെ കർത്താവ് യേശുമശിഹ മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും വാങ്ങിപ്പോയ പൂർവികരായ എല്ലാവരോടും അവരുടെ ആത്മാക്കളോട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും പറുദീസയുടെയും രക്ഷയുടെയും അനുഭവത്തിലേക്ക് അവരെയും ക്ഷണിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഈ ദിവസം സഭ നമ്മളോട് പങ്കുവെക്കുന്നത്. ഈ ദിവസത്തിന്റെ നാല് പ്രത്യേകതകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെടുന്നു. ഒന്ന്, ഇറ്റ്സ് എ ഡേ ഓഫ് സൈലൻസ്. ഇത് നിശബ്ദതയുടെ ഒരു ദിവസമാണ്. കർത്താവിന്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ബഹളങ്ങളും അതിന്റെ ശബ്ദങ്ങളും ഒക്കെ അവസാനിച്ചു. കർത്താവ് മരിച്ച് അടക്കപ്പെട്ടു. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്തോഷത്തിലേക്കും അതിന്റെ ആഘോഷത്തിലേക്കും നമ്മൾ എത്തിയിട്ടുമില്ല. ഇതിന്റെ ഇടയിലുള്ള എ പീരിയഡ് ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ മൗനമായിരിക്കുന്ന ഒരു ദിവസമാണ് ഈ ദുഃഖശനിയാഴ്ചയുടെ ദിവസം എന്ന് പറയുന്നത്. എന്നാൽ അത് കേവലം ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ഭൂമിയുടെ ഉപരിതലത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എങ്കിലും പാതാളത്തിൽ ചെന്ന് മൃതരായവരോട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഘോഷിക്കുന്ന അനുഭവമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ധ്യാനവും മനനവും നടക്കണം. കർത്താവിന്റെ കഷ്ടാനുഭവത്തെ പറ്റിയും അവന്റെ കുരിശുമരണത്തെ പറ്റിയും ധ്യാനിക്കുകയും അത് എന്റെ ഉള്ളിൽ രൂപാന്തരം ഉണ്ടാക്കുകയും ചെയ്യുന്ന അനുഭവമാണ് ഈ പീരിയഡ് ഓഫ് സൈലൻസിൽ ഉണ്ടാകേണ്ടത്. ലോകത്തിന്റെ മറ്റ് ആക്ടിവിറ്റികളിൽ നിന്നൊക്കെ ഞാൻ സൈലന്റ് ആയിരിക്കുകയാണ്, പക്ഷേ എന്റെ ഉള്ളിൽ ദേർ ഈസ് എ പ്രോസസ് ഗോയിങ് ഓൺ ദാറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. രൂപാന്തരത്തിൻ്റെതായ ഒരവസ്ഥ എന്റെ ഉള്ളിൽ ഉണ്ടാകുന്നു എന്നുള്ള അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കണം. രണ്ടാമതായി, ഇറ്റ്സ് എ ഡേ ഓഫ് വെയിറ്റിംഗ്. ഇത് കാത്തിരിപ്പിന്റെ ഒരു ദിവസമാണ്. അത് നിരാശയുള്ള ഒരു കാത്തിരിപ്പല്ല, വരുമോ വരുമോ ഇല്ലയോ അന്നറിയാൻ പാടില്ലാത്ത, നിശ്ചയമില്ലാത്ത ഒരു കാത്തിരിപ്പല്ല. അത് വളരെ നിശ്ചയമുള്ള, പ്രത്യാശയുള്ള ഒരു കാത്തിരിപ്പാണ്. എന്റെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കും, ആ സന്തോഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കും എന്നുള്ള വളരെ പോസിറ്റീവായ, പ്രത്യാശ നിറഞ്ഞ ഒരു കാത്തിരിപ്പാണ്. വളരെ വാഞ്ചയോടെ അതിനുവേണ്ടി കാത്തിരിക്കുന്ന അനുഭവമാണ് ഈ ദിവസം നമ്മളിൽ ഉണ്ടാകേണ്ടത്. അത് ആത്മീയമായി വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ എങ്ങനെയാണ് നമ്മൾ മുഴുവൻ ജീവിതകാലവും ജീവിക്കുന്നത്, ഈ പ്രത്യാശയിലായിരിക്കണം. കർത്താവ് രണ്ടാമത് വരും, അവന്റെ വരവിങ്കൽ അവനോട് ഒത്തുചേർന്ന് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ള ആ സന്തോഷകരമായ, ആനന്ദകരമായ പ്രത്യാശയാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്. അതിനെ എപ്പോഴും ആ ആശയത്തെ ജീവിതത്തോട് ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, ഇറ്റ് ഇസ് എ ഡേ ഓഫ് റിമംബറൻസ്. ഇത് ഓർമ്മ പുതുക്കലിന്റെ ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ വാങ്ങിപ്പോയ എല്ലാവരെയും പ്രത്യേകമായ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഓർക്കുന്ന ദിവസമാണല്ലോ. ഈ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അവർ ജീവിച്ചിരുന്നു എന്ന് ഓർക്കുകയോ അവരുമായിട്ടുള്ള സമയത്തെക്കുറിച്ച് ഓർക്കുകയോ എന്നൊന്നും അല്ല. അതിലൊക്കെ അപ്പുറമായി ദർ ഇസ് എൻ ആസ്പെക്ട് ഓഫ് ഇൻഹെറിറ്റൻസ്, ദർ ഇസ് എൻ ആസ്പെക്ട് ഓഫ് വാക്കിംഗ് ഇൻ ദർ ഫുട് സ്റ്റെപ്സ്. അവരുടെ കാലടികളെ പിന്തുടരുന്നതായ, അവരുടെ പ്രത്യാശാസ്ത്രങ്ങളെയും അവരുടെ നിലപാടുകളെയും അവരുടെ വിശ്വാസത്തെയും പാരമ്പര്യത്തെയും നമ്മൾ ഏറ്റെടുക്കുന്നതായ ഒരു അനുഭവമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ റിമംബറൻസ് എന്ന് പറയുന്ന ആസ്പെക്ടിന്റെ ഒരു ഒരു ആഴം എന്ന് പറയുന്നത്. നമ്മൾ ഈ വാങ്ങിപ്പോയവരെ എല്ലാവരെയും ഓർക്കുമ്പോൾ സഭ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ്, ദാറ്റ് വി ഇൻഹെറിറ്റ് ദർ ഫെയ്ത്ത്, ദാറ്റ് വി ഇൻഹെറിറ്റ് ദർ എത്തിക്കൽ ആൻഡ് മോറൽ സ്റ്റാൻഡേർഡ്സ്, ദാറ്റ് വി ഇൻഹെറിറ്റ് ദർ ട്രഡീഷൻ. പാരമ്പര്യവും വിശ്വാസവും ഒക്കെ അവർ പിന്തുടരുന്നത് പോലെ
അവർ നമ്മളെ പഠിപ്പിച്ചു തന്നതുപോലെ, അവർ ജീവിതത്തിലൂടെ കാണിച്ചു തന്നതുപോലെ, വിറ്റ്നസ് ചെയ്തതുപോലെ, സാക്ഷ്യപ്പെടുത്തിയതുപോലെ നമുക്ക് പിന്തുടരുവാൻ സാധിക്കണം, അത് ഏറ്റെടുക്കുവാൻ സാധിക്കണം. നാലാമതായി, ഇറ്റ്സ് എ ഡേ ഓഫ് പ്രിപ്പറേഷൻ. ഇത് തയ്യാറെടുപ്പിന്റെ ഒരു ദിവസമാണ്. കർത്താവിന്റെ മഹത്വകരമായ ഉയർത്തെഴുന്നേൽപ്പ് പെരുന്നാളിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം, യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ച് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലായിരിക്കാൻ തക്കവണ്ണമുള്ള ഒരു തയ്യാറെടുപ്പാണ്. അത് ആത്മീയമായും ലൗകികമായും നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. അതോടൊപ്പം വി ആർ ഓൾസോ പ്രിപ്പയറിംഗ് അവർ സെൽഫ് ടു പ്രൊക്ലെയിം ദ ഗോസ്പെൽ. ലോകത്തിന് മുഴുവൻ ഉണ്ടാകുവാനുള്ള സന്തോഷകരമായ, ലോകത്തിന് മുഴുവൻ കേൾക്കുവാനുള്ള സന്തോഷകരമായ ഒരു വാർത്തയാണിത്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അത് പ്രഘോഷിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു തയ്യാറെടുപ്പ് കൂടി ഇതിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ട് സാക്ഷിച്ച സ്ത്രീകളെ പോലെ ഞാനും നിങ്ങളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ തീരുമാനങ്ങളിലൂടെ ഒക്കെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന എന്ന സത്യം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ആ ഒരു പ്രഘോഷണത്തിനായിട്ട്, ആ ഒരു പ്രൊക്ലമേഷനായിട്ട് നമ്മളെ തന്നെ തയ്യാറെടുക്കേണ്ടതായ, തയ്യാറെടുപ്പിക്കേണ്ടതായ ഒരു ദിവസമാണ് അറിയിപ്പിന്റെ ശനിയാഴ്ച എന്ന് പറയുന്നത്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ദിവസത്തിന്റെ ഗൗരവം ഒട്ടും ചോർന്നു പോകാതെ ഇതിനെ ആചരിക്കുവാനും കർത്താവിന്റെ രക്ഷാകരമായ ഉയർപ്പ് പെരുന്നാളിലേക്ക് സന്തോഷത്തോടെ, പ്രത്യാശയോടെ, തീക്ഷ്ണതയോടുകൂടി പങ്കെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മളെ സജ്ജരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.